വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യുവാണ്. പേജ് നമ്പർ 79 മൂന്നാമത്തെ ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ, സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. 24 = 7² - 5² = 5² - 1² അതേപോലെ 32 = 9² - 7² = 6² - 2² അങ്ങനെ അങ്ങനെ. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഓൾ ദ മൾട്ടിപ്പിൾ ഓഫ് 8 സ്റ്റാർട്ടിംഗ് വിത്ത് 24 ആസ് എ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ടു വേ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സംഭവം, എന്താണ് ഇവർ തന്നേക്കുന്നത് എന്ന് ആദ്യം നോക്കാം. ഈ 24 ഇസ് ഈക്വൽ ടു 7² എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, 24 = 7² - 5² = 5² - 1. അങ്ങനെ 24 കിട്ടിയിട്ടുണ്ട്. ദെൻ 32 എങ്ങനെയാണ്, 32 = 9² - 7² അതുപോലെ തന്നെ 6² - 2² അതുപോലെ 40 40 = 11² - 9² = 7² - 3² അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് എന്താണ് ഉള്ളത് നോക്കാം. 7, 9, 11, 5, 7, 9, 5, 6, 7, 24, 32, 34 അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇത് സംഭവം ഇതാണ്, 4xy = x + y² - x - y² ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് കിട്ടും. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം 24 ഇതിൻ്റെ തന്നെ എടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പറയണത് 24 എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും നോക്കിക്കേ, 24 is equal to എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. 4xy, അതായത് 4 into എന്താണ് 24, എന്താണ് 24, 4 into 6 ആണ് 24. ക്ലിയർ? ദെൻ 6 നമുക്ക് എന്തിനൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം, 6 into 1 ആയിട്ടും എഴുതാം. 4 into 6 3 into 2 ആയിട്ടും എഴുതാം. മനസ്സിലാവുന്ന 4 into 6 ആണ് 24. ആ 6 നമുക്ക് 6 into 1 എന്നും എഴുതാം, 3 into 2 എന്നും എഴുതാം. ഇനി ഇവർ പറഞ്ഞ പോലെ ആണെങ്കിൽ x + y² ഇവിടെ x എന്താ 6 y എന്താ 1 അപ്പോൾ 6 + 1² മൈനസ് x എന്തായിരുന്നു 6, y എന്തായിരുന്നു 1, അപ്പോൾ 6 - 1² ഇവിടുത്തെ താഴ്ത്തതിനോ x + y, എക്സിന് പകരം 3, വൈക്ക് പകരം 2, അപ്പോൾ 3 + 2² - 3 - 2² എന്ന് വരും. ഇനി നോക്കിക്കേ, 6 + 1 എന്ന് പറഞ്ഞെന്താ 7² 6 - 1 എന്ന് പറഞ്ഞെന്താ 5² 7² - 5² അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. കണ്ട, ഇനി താഴ്ത്ത് നോക്കിക്കോ, 3 + 2 എന്താണ് 5² 3 - 2 എന്താണ് 1² 5² - 1² അതാണ് ഇതാ ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത ഐഡൻറ്റിറ്റി ശരിയാണ് 24 കേസിൽ. ഇതുപോലെ തന്നെ നമുക്ക് 32 40 കൂടി ചെക്ക് ചെയ്യണം. സോ ഇനി നമുക്ക് 32 ചെക്ക് ചെയ്യാം. 32 എങ്ങനെ വരും, 32 is equal to 4 into എന്താണ് 32, 4 into 8 into 4 ആണ് 32 അല്ലേ. അപ്പോൾ 8 വരും. 8 എങ്ങനെയൊക്കെ എഴുതാം, 4 into 2 എന്ന് എഴുതാം. വേറെ ഏത് തരത്തിൽ നമുക്ക് 8 8 into 1 എഴുതാം 8, പിന്നെ അല്ലെങ്കിൽ 8 എങ്ങനെ എഴുതാം, 4 into 2 എന്ന് എഴുതാം. ഈ രണ്ട് തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ എക്സ് എന്താണ് 8, വൈ എന്താണ് 1. അപ്പോൾ x + yക്ക് പകരം 8 + 1² എന്ന് വരും. x - yക്ക് പകരം 8 - 1 എന്ന് വരും. 8 + 1 എന്താ 9, സോ 9² 8 - 1 എന്താ 7 - 7² 9² - 7² അതാണ് ഇത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി ഇത് അടുത്തത്, x 4 ഉം y 2 ഉം. അപ്പോൾ 4 + 2 - 4 - 2² 4 + 2 എന്ന് പറഞ്ഞാൽ 6 അതിൻ്റെ സ്ക്വയർ, 4 - 2 എന്ന് പറഞ്ഞാൽ 2 അതിൻ്റെ സ്ക്വയർ.
കണ്ട അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ 32-ന്റെ കേസിൽ സംഭവം റെഡിയാ. 4 ഇൻറ്റു എന്തിനെങ്കിലും മൾട്ടിപ്പിൾ നോക്കുക, ആ മൾട്ടിപ്പിളിനെ അതിന്റെ ഫാക്ടേഴ്സ് വെച്ചാക്കി സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് സംഭവം. നമുക്ക് 40 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, 40 എന്താണ്? 40 എന്ന് പറയുമ്പോൾ എന്താ? 4 ഇൻറ്റു 10 ആണ്, 40 അല്ലേ. 10 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 1 എന്ന് എഴുതാം, അത് 2 ആണ്. പിന്നെ വേറെ ഏത് തരത്തിൽ 10 കിട്ടും? 5 ഇൻറ്റു 2 എന്താണ്? 10 ആണ്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ വരും? എക്സ് പ്ലസ് വൈ, അതായത് 10 പ്ലസ് 1 അതിൻ്റെ സ്ക്വയർ, മൈനസ് എക്സ് മൈനസ് വൈ, അതായത് 10 മൈനസ് 1. എക്സിന് പകരം 10 ഉം വൈക്ക് പകരം 1 ഉം, അങ്ങനെയാണ്. ദെൻ 10 സ്ക്വയർ, ഇത് 10 പ്ലസ് 1 എന്ത് വരും നമുക്ക്? 10 പ്ലസ് 1 ഇതാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 11 സ്ക്വയർ എന്ന് വരും. മൈനസ് 10 മൈനസ് 1, 10 മൈനസ് 1 എന്താ? 9. 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് വരും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണത്, കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഇപ്പുറത്ത് 10 പ്ലസ് 1, എക്സിന് പകരം 5 ഉം വൈക്ക് പകരം 2 ഉം. അപ്പോൾ 5 പ്ലസ് 2 സ്ക്വയർ മൈനസ് 5 മൈനസ് 1 സ്ക്വയർ. ഓക്കെ, 5 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 7 ആണ്. അപ്പോൾ 7 സ്ക്വയർ മൈനസ് 5 മൈനസ് 1 എന്താ? 4. 5 മൈനസ് 1 അല്ല, 5 മൈനസ് 2, ഞാൻ എഴുതിയേക്കണ തെറ്റാ. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3. 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അത് നമുക്ക് ഇവിടെയും കിട്ടും. ശ്രദ്ധിക്കേണ്ടത്, ഏത് നമ്പർ കിട്ടിയാലും അതിനെ 4 ഇൻറ്റു എന്നാക്കാം. ആ ഇൻറ്റു ആക്കി കിട്ടുന്ന ആ നമ്പർ, ഇപ്പൊ ഫസ്റ്റത്തെ നമുക്ക് 6 ആണ് കിട്ടിയത്, 4 ഇൻറ്റു 6. ഈ 6-ന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഏതൊക്കെ? 3 ഉം 2 ഉം അതുപോലെ 6 ഉം 1 ഉം. പിന്നെ ഉള്ളത് രണ്ടാമത്തെ നമുക്ക് 32 ആണ്, അപ്പോൾ 8 ആണ് കിട്ടിയത്. അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 8 ഇൻറ്റു 1 ഉം 4 ഇൻറ്റു 2 ഉം. മൂന്നാമത്തെ നമുക്ക് 40 ആണ്, അപ്പോൾ 10 ആണ് കിട്ടിയത്. 4 ഇൻറ്റു 10 ആണ് 40. എന്തൊക്കെയാണ് 10 എന്ന് പറയുമ്പോൾ? 10 ഇൻറ്റു 1 ഉം 5 ഇൻറ്റു 2 ഉം. ഓക്കെ, അതുപോലെ ഇനി 48-ന് ചെയ്യണം. ഇത്ര എണ്ണം ആയി അല്ലേ, അത്ര എണ്ണം നിങ്ങൾ എഴുതിയല്ലോ. ഇനി നമുക്ക് ഏതിൻ്റെ വേണം? സെക്കൻഡ് പോർഷനിൽ 42-ന്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 42 അല്ല, 48-ന്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 48 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു എന്താണ് 48? 4 ഇൻറ്റു 12 ആണ് 48. 4 ഇൻറ്റു 12, ഈ 12 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ തരത്തിൽ എഴുതാം. 12 ഇൻറ്റു 1 ആയിട്ട് എഴുതാം അല്ലേ, അതേപോലെ 4 ഇൻറ്റു 6 ഇൻറ്റു 2 എന്ന് എഴുതാം, അതും എന്ത് തന്നെയാണ്? 40 12 ആണ്. നമുക്ക് 4 ഇൻറ്റു 12 വേണമെന്നേ ഉള്ളൂ. അടുത്തത് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 എന്ന് എഴുതാം, അതും എന്ത് തന്നെയാണ്? 12 തന്നെയാണ്. അപ്പം 3 തരത്തിൽ നമുക്ക് എഴുതാൻ കിട്ടി 48-ന്, കിട്ടിയ. അപ്പം ഇനി ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ വരും? 12 പ്ലസ് 1 ഇൻറ്റു സ്ക്വയർ ഓക്കെ മൈനസ് 12 മൈനസ് 1 ഇൻറ്റു സ്ക്വയർ. എക്സിന് പകരം 12 ഉം വൈക്ക് പകരം 1 ഉം. 12 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ, 12 മൈനസ് 1 എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ, കിട്ടിയല്ല. അതുപോലെ 6-ന്റെയും 2-ന്റെയും, 6 പ്ലസ് 2 ഇൻറ്റു സ്ക്വയർ മൈനസ് 6 മൈനസ് 2 ഇൻറ്റു സ്ക്വയർ. 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു സ്ക്വയർ, 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു സ്ക്വയർ. ഇനി 4 പ്ലസ് 3 ആണ്, അപ്പോൾ 4 പ്ലസ് 3 ഇൻറ്റു സ്ക്വയറും 4 മൈനസ് 3 ഇൻറ്റു സ്ക്വയർ. 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7 ആണ്, 7 ഇൻറ്റു സ്ക്വയറും 3-ന്റെ 4-1 1-ന്റെ സ്ക്വയർ. ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാം. 13-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്, 12-ന്റെ സ്ക്വയർ 144. 169 11-ന്റെ സ്ക്വയർ 121. കറക്റ്റ് ആക്കട്ടെ കേട്ടോ, ഒരു മിച്ചൊരു സെക്കൻഡ്. 13-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169, 11-ന്റെ സ്ക്വയർ 121, 48 കിട്ടും. അതുപോലെ ഇവിടെയും 8-ന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 64 ആണ്, 16-ന്റെ സ്കോർ 14-ന്റെ സ്കോർ 16 ആണ്, പിന്നെയും 48 കിട്ടും. ഇവിടെ ആകുമ്പോൾ 49-ഉം 8-ന്റെ സ്കോർ 49, പിന്നെ 1, അപ്പം എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യണത്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് സംഭവം. 24-ന് നമ്മളിവിടെ ചെയ്തേക്കുന്നു, അതുപോലെ നമ്മൾ 48-ന്റെയും ചെയ്തേക്കുന്നു. അപ്പോൾ ഇക്വേഷൻ മറക്കരുത്, 4xy=x+y² - x-y² ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാൻ, ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനൊന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.